Hi, welcome to my YouTube channel. This is Scientific Secret. Today I'm sharing you another interesting topic, that is one of our daily life experience, and that is why does a shoe shine with shoe polish? അപ്പോൾ നമ്മൾ മുതിർന്ന ആളുകളൊക്കെ നിങ്ങൾ കുട്ടികളും തന്നെ സ്കൂളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഷൂ യൂസ് ചെയ്യും. ഷൂ യൂസ് ചെയ്യുമ്പോൾ അത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡള്ളായിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ ഈ ഷൂ ഇങ്ങനെ ഷൈൻ ചെയ്യാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പോളിഷിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാത്തതും കൂടിയായിരിക്കും. അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റ് വിസിബിൾ ആവണമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. എന്നാൽ മാത്രമാണ് ആ റീസൺ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. That is, an object is visible only when the light emitted by the object or reflected by it, as the light falling on them bounces back and reaches our eyes, and thus we are able to see different things around us. അപ്പൊ നമുക്ക് ഒരു ഒബ്ജക്റ്റ് വിസിബിൾ ആവണമെങ്കിൽ അവിടെ ഒരു ലൈറ്റിന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അപ്പൊ ഒരു സണ്ണിനെയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ലൈറ്റ് ഓൺ ചെയ്താലോ നമുക്ക് ആ സണ്ണിനെയും ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് കൊണ്ടാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. മറ്റുള്ള ഒബ്ജക്റ്റുകളൊന്നും തന്നെ ചിലപ്പോൾ ലൈറ്റ് സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മളെ ബുക്കാണെങ്കിലോ പേപ്പർ ആണെങ്കിലോ പെന്നാണെങ്കിലോ ഒന്നും അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. പിന്നെ അവരെങ്ങനെയാണ് വിസിബിൾ ആവുന്നത്? ദ ലൈറ്റ് ഫോളിങ് ഓൺ ദ ബൗൺസസ് ബാക്ക് ആൻഡ് റീച്ചസ് അവർ ഐസ്. അതായത് സണ്ണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ച ലൈറ്റിൽ നിന്നോ ഉള്ള ലൈറ്റ് റേസ് ഈ ഒബ്ജക്ട്സിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നറിയാം. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ആ ലൈറ്റ് റേസ് നമ്മളെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമുക്ക് ആ ഒബ്ജക്റ്റ് വിസിബിൾ ആവുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇതാ ഇപ്പോൾ ഈ ചെടിയിലുള്ള പൂവ് നമുക്ക് അല്ലെങ്കിൽ ഈ ചെടി നമുക്ക് എങ്ങനെയാണ് വിസിബിൾ ആവുന്നത്? സൺലൈറ്റ് ഈ ഒബ്ജക്റ്റിൽ തട്ടുമ്പോൾ ഈ ഒപ്പാക് ഒബ്ജക്ട്സ് ആണ് ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് ട്രാൻസ്പെറൻ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ലൈറ്റിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ അനുവദിക്കും. അങ്ങനെയുള്ള ഒബ്ജക്ട്സ് എന്ത് ചെയ്യില്ല? ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ ഏതാ അറിയോ? ക്ലിയർ ഗ്ലാസ്, ക്ലിയർ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എയർ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കും. അപ്പോൾ അത് നമുക്ക് അത്ര, നമ്മളിപ്പോൾ ഒരു നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ക്ലിയർ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അത്ര കാണാൻ പറ്റില്ല അല്ലേ. അതെന്താണ്? അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് തീർച്ചയായിട്ടും പാസ് ചെയ്ത് പോവും, നമ്മളെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അവ കാണാൻ പറ്റാതെയായി പോണത്. പക്ഷേ ഒപ്പാക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ സ്റ്റെയിൻഡ് ഗ്ലാസ്സൊക്കെ, നമ്മളെ സൺഗ്ലാസ്സൊക്കെ ഇല്ലേ, അത് കുറച്ച് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും, കുറച്ച് ലൈറ്റിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുകയും ചെയ്യും. അപ്പോൾ അത് കുറച്ച് ഫെയ്ഡായിട്ട് നമുക്ക് കാണാം. ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ എന്താ കട്ടിയുള്ള എല്ലാ വസ്തുക്കളും തന്നെ ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്. നമ്മളെ ബുക്ക്, പെൻസില്, പേന, പിന്നെ എന്താ ബാഗ്, എല്ലാ വസ്തുക്കളും ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്. അതായത് സുതാര്യമല്ലാത്ത ഒബ്ജക്ട്സ്. അപ്പോൾ ഇതിൽ സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ കണ്ണിലേക്ക് വരും. അതിൽ ഏത് റേഞ്ചിലുള്ള ഫ്രീക്വൻസിയാണ് നമുക്ക് വിസിബിൾ ആവുന്നത് വെച്ചാൽ ആ കളറിലാണ് നമുക്ക് ഒബ്ജക്ട്സ് വിസിബിൾ ആവുക. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട. 7 കളേഴ്സിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളറിനെയാണ് അവർ റിഫ്ലക്റ്റ് ചെയ്യുക, മറ്റത് അട്രാക്റ്റ് ചെയ്യും, അബ്സോർബ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അതൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒബ്ജക്റ്റ് വിസിബിൾ ആവുക. ഇങ്ങനെ ആ ലൈറ്റ് റേസിൻ്റെ റിഫ്ലക്ഷന് ഒരു റൂളും ഉണ്ട്. അതായത് ഒരു പ്ലെയിൻ സർഫസിൽ ഈ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സർഫസിനെ വരയ്ക്കുന്ന ഇത് ഈ പെർപെൻഡിക്കുലർ ലൈനായിട്ട് തീറ്റ ആംഗിൾ ഫോം ചെയ്യും. അതേ തീറ്റ ആംഗിളിലായിരിക്കും ആ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്ത് വരിക. അത്രയേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഫിസിക്സിലുള്ളതാണ്, നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദാറ്റ് ഈസ് ദ സർഫസ് ഓഫ് ദ ഷൂ ഹാസ് ടൈനി ഹോളോസ് ആൻഡ് വാലീസ്. ഇഫ് ദ ലൈറ്റ് ഹിറ്റ് ഓൺ ആൻ ഇറഗുലർ സർഫസ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ കേസ് വാലിഡ് അറ്റ് ഈച്ച് പോയിൻ്റ് ഓഫ് ദ സർഫസ് ആൻഡ് ദ റേസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ദാറ്റ് ഈസ് സ്കാറ്റേർഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് ഷൈൻ. അപ്പോൾ നമ്മളെ ഷൂ എന്ന് പറഞ്ഞാലും അതൊരു ഒപ്പാക് ഒബ്ജക്റ്റ് ആണ്. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റിന് അതിനെ പാസ് ചെയ്യാൻ അനുവദിക്കില്ല. എല്ലാം അതിൻ്റെ മേലെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് അത് ബൗൺസ് ബാക്ക് ചെയ്ത് പോവും. അങ്ങനെയുള്ള ആ സർഫസ് ഇറഗുലർ സർഫസ്സാണ്. ഇറഗുലർ സർഫസ് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ഹോൾസ് ഉണ്ടാവും, ചെറിയ വാലീസ് ഉണ്ടാവും. അങ്ങനെ ദാ ഇങ്ങനെ ദിസ് ഇസ് ദ ഇറഗുലർ സർഫസ്. ഇറഗുലർ സർഫസിലേക്ക് ഇൻസിഡൻറ്റ് റേസ് എന്ന് പറയുന്നതാണ് വന്ന് പതിക്കുന്ന സൺലൈറ്റിൻ്റെ
രശ്മികൾ അല്ലെങ്കിൽ ഏതൊരു ലൈറ്റിൻ്റെ റേസിനെയാണ് ഇൻസിഡൻറ്റ് റേസ് എന്ന് പറയുക. അങ്ങനെ ഈ റേസ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇറഗുലർ സർഫസ് ആകുമ്പോൾ അത് സ്കാറ്റർ ചെയ്ത് പോകും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇമേജ് ഫോം ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഷൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഷൂ പോളിഷ് ചെയ്യുന്നതിന് മുമ്പേ ഇറ്റ് ഡസ് നോട്ട് ഷൈൻ, അത് ഷൈൻ ചെയ്യാതിരിക്കുന്നത്. പിന്നെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അത് നമുക്ക് നോക്കാം. താഴെയുണ്ട്, ദാറ്റ് ഈസ് വെൻ വി പോളിഷ് അവർ ഷൂസ് ദ ക്രീം ദാറ്റ് വി അപ്ലൈ ഫിൽ അപ്പ് ദ ഹോളോസ് ആൻഡ് എ പോളിഷ്ഡ് ഓർ എ ഷൈനി സർഫസ് ക്യാൻ ആക്ട് ആസ് എ മിറർ. കണ്ടോ, അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്ത് കഴിയുമ്പം അതിലെ വാലീസും ഹോൾസും ഹോളോസും എല്ലാം ഫില്ലായിട്ട് അത് നല്ല മിററ് പോലെ ഷൈനി ആയിട്ട് വരും, അല്ല അത്രയും പോളിഷ്ഡ് സർഫസായി മാറും. അപ്പോൾ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ മിറർ. മിറർ എന്ന് പറഞ്ഞാൽ അതൊരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് തന്നെയാണ്, കാരണം അതിൻ്റെ പിന്നിൽ മെർക്കുറി കോട്ടിംഗ് ഉള്ള കാരണം അത് സൺലൈറ്റിന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറ്റ് കനോട്ട് പാസ് ദ സൺലൈറ്റ് ത്രൂ ദാറ്റ് മിറർ. മിററിൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കില്ല, പകരം അത് റിഫ്ലക്റ്റ് ചെയ്യുക ഇതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് പോവും. മിററിൽ ഇങ്ങനെയാണ്, റെഗുലർ റിഫ്ലക്ഷനാണ് ഉണ്ടാവുക. അതായത് ഇൻസിഡൻറ്റ് റേസും ഇങ്ങനെ പാരലൽ ലൈൻസ് പോലെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ നല്ലൊരു ഇമേജ് ഫോം ചെയ്യും. ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ ലൈറ്റ് റേസ് വരുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ബുക്കാണെങ്കിൽ ആ ബുക്കിൽ തട്ടിയിട്ട് വരുന്ന എല്ലാ റേസും ഇവിടെ നോർമലായിട്ട് പ്ലെയിൻ ലെവലിൽ ഇങ്ങനെ ഇമേജ് ഫോം ചെയ്തിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഇമേജ് ഇവിടെ കാണാൻ പറ്റും. ഈ റിഫ്ലക്റ്റഡ് റേസാണ് നമ്മളെ കണ്ണിൽ പതിക്കുക, അപ്പോഴാണ് നമ്മളിവിടെ പ്ലെയിൻ മിററിൽ നമുക്ക് ഇമേജ് കാണുന്നത്. അതേപോലത്തെ പ്ലെയിൻ സർഫസായി മാറും എന്ത്, നമ്മളെ ഷൂവിൻ്റെ ഷൈനി സർഫസ്. എ മിറർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ് ഓർ റിഫ്ലക്റ്റഡ് മോർ ഈവൻലി, ആസ് എ റിസൾട്ട് ദ സർഫസ് ഷൈൻസ്. അങ്ങനെയാവുമ്പം അത് മിററ് പോലെ ഷൈൻ ചെയ്യാൻ തുടങ്ങും. അതാണ് പോളിഷ്ഡ് ഷൂവും അൺപോളിഷ്ഡ് ഷൂവാണ് അതിൻ്റെ ഡിഫറൻസാണ് ഈ കാണിച്ചത്. ഇങ്ങനെ അൺപോളിഷ്ഡ് ആണെങ്കിൽ അതിൽ ഹോളോസ് ആൻഡ് വാലീസ് ഉണ്ടാവും, അപ്പം ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ സ്കാറ്റേഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പം ഒരിക്കലും ആ സർഫസ് ഷൈൻ ചെയ്തിരിക്കുന്നില്ല, പകരം നമ്മൾ അവിടെ പോളിഷ് വെച്ചിട്ട് സർഫസ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഷൈൻ, അപ്പോൾ സർഫസ് വളരെ സ്മൂത്ത് സർഫസായി മാറുമ്പോൾ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതെന്താവും, ആ ഷൂ നന്നായിട്ട് ഷൈൻ ചെയ്യും. അല്ലാതെ അതിൽ യൂസ് ചെയ്യുന്ന പോളിഷിൻ്റെ ക്രീമിൻ്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല നമ്മളെ ഷൂ ഷൈൻ ചെയ്തിരിക്കുന്നത്, അതിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫിനോമിനൻ കൊണ്ടാണ് നമ്മളെ ഷൂ ഇങ്ങനെ പോളിഷ്ഡായിട്ട് നന്നായി ഷൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സീക്രട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാലോ എന്ന് എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണണം, നിങ്ങളെ കമൻസും അറിയിക്കണം. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോസ് ആയാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കളുടെ.